ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒത്തിരി ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സിൻ്റെയൊക്കെ പരസ്യം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതായത് ഇപ്പം ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലെയുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് അല്ല, അത് അല്ലാതെയുള്ള പല ബൊട്ടീക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട്. അതായത് ചെറിയ പ്രൊഡക്ട്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കോഫി പൗഡർ വിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം വീട്ടിലൊക്കെ വിൽക്കുന്ന ഇതുപോലുള്ള സെറാമിക് പോട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല ബൊട്ടീക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട്, ചെറിയ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുണ്ട്. അതിൽ പലപ്പോഴും ഒരു പ്രൊഡക്റ്റ്, ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പ്, ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് മാത്രമായിട്ട് ആയിരിക്കും വിൽക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളിൽ പല പല ആൾക്കാർക്കും ഇപ്പോൾ ഇപ്പോൾ ട്രഡീഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെല് ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പാരൻസ് ലൈക്ക് ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ ട്രഡീഷണലായിട്ട് സെല് ചെയ്യുന്ന പല ആൾക്കാർക്കും ഓക്കെ, ഇത് ഞാൻ ഓൺലൈനിലേക്ക് കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വിൽക്കുന്നതിന് പകരം ഞാൻ ഓൺലൈനിൽ കൂടെ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ, ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചന പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ബൊട്ടീക്ക് ഇ കൊമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ചെറിയ ഓൺ പ്രൊഡക്ട്സിന് മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ, ഒരു ബൊട്ടീക്ക് ഇ കൊമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ചെറിയ ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഒബ്വിയസ്ലി കണ്ടു വെച്ചിട്ടുണ്ടോ മനസ്സിൽ, ഓക്കെ ഞാൻ ഈ പ്രൊഡക്റ്റാണ് സെല് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഫുഡ് വെയർ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഈ സ്റ്റോറിലൂടെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇ കൊമേഴ്സിലൂടെ സെല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാർജിൻ എത്രയാണ് എന്നാണ്. നമുക്കിപ്പം ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര രൂപയാണ് മാർജിൻ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് സെല് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇത് എനിക്ക് ലാഭകരമല്ല എന്നൊരു റിയലൈസേഷൻ പിന്നെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മാത്സ് ചെയ്യുക. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ അതിന് ശേഷം അത് ഷിപ്പ് ചെയ്യാനുള്ള കോസ്റ്റ്, അങ്ങനെ ഉള്ള പല ചാർജസ് ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ റൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായിട്ട് ഒരു ധാരണ ആദ്യം തന്നെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും അതിനകത്ത് മെയിനായിട്ട് വരുന്ന കുറേ ചാർജസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ ഒരു മാനുഫാക്ചറിൻ്റെ അടുത്ത് നമ്മൾ അത് മേടിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനൊരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പം അതല്ലാതെ നമുക്ക് അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ പുറമേയുള്ള മറ്റ് ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് ആൾക്കാർ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നൊരു കോസ്റ്റ്. നമ്മൾ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ നമ്മുടെ ഇ കൊമേഴ്സ് സ്റ്റോറിലോട്ട് നമുക്ക് ട്രാഫിക് കൊണ്ടുവരണം. ഡെഫിനറ്റ്ലി ആൾക്കാർ നമ്മുടെ ഇ കൊമേഴ്സ് സ്റ്റോറിൽ വരണം, നമ്മുടെ പ്രോഡക്റ്റ്സ് കാണണം, എന്നാൽ മാത്രമേ അവരത് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള പല മാർഗങ്ങളുണ്ട്, ലൈക്ക് ഓർഗാനിക് ട്രാഫിക് കൊണ്ടുവരാം, സെർച്ച് അല്ലെങ്കിൽ പെയ്ഡ് ട്രാഫിക്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബൊട്ടീക്ക് ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്ത് നമുക്ക് സെയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പെയ്ഡ് ആഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പെയ്ഡ് ആഡ്സ് ഇല്ലാതെ ഓർഗാനിക്കിൽ കൂടെ മാത്രം ഇനിഷ്യലി ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ടൈം എടുക്കും. അത് മാത്രമല്ല നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം ഞാനൊരു സ്റ്റോർ തുടങ്ങാൻ പോകണം, ഞാനൊരു അപ്പാരൻസിന് ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോർ തുടങ്ങാൻ പോകണം, അപ്പോൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആണ്. പക്ഷേ രണ്ടും നല്ല ചാനൽസ് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഓർഗാനിക് മാത്രം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഈ ചാനൽസിലോട്ട് ഇറങ്ങരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പെയ്ഡ് അഡ്വർടൈസിങ്ങും കൂടെ ചെയ്യണം. ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇ കൊമേഴ്സ് സ്റ്റോർ റൺ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്, ഇന്ത്യയിലും പുറത്തുമൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാനലിലും അവർ നല്ല ഹെവിലി അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി അഡ്വർടൈസേഴ്സ് നല്ലോണം പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അഡ്വർടൈസിങ് എന്നുള്ളത് ഉള്ളൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു എക്സ്പെൻസ് തന്നെയാണ് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇനിഷ്യലി പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഉണ്ടാവും, എന്തായാലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന അത് മാനുഫാക്ചറടുത്ത് സോഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ് അതെന്തായാലും ഉണ്ടാവും. അതല്ലാതെ പിന്നെ അതിൻ്റെ പുറത്ത് ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അത് ഒന്നെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഈടാക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓവർഹെഡിൽ തന്നെ വരും.
പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കോസ്റ്റാണ് അഡ്വർടൈസിങ് കോസ്റ്റ്. അഡ്വർടൈസിങ് ആണ് മോസ്റ്റ്ലി ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള പല ഇ കൊമേഴ്സ് സ്റ്റോറിൻ്റെയും അവർക്കൊരു സ്റ്റേബിൾ ആക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് കോസ്റ്റാണ്. കാരണം പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ അഡ്വർടൈസിങ് കോസ്റ്റ് വളരെ സീസൺ അനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും കൂടെ അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കോസ്റ്റ് കൂടുന്ന അങ്ങനത്തെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആഡ് പെർഫോം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പല ഇഷ്യൂസും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അഡ്വർടൈസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം പൈസ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ പ്രൊഡക്റ്റിന് അനുസരിച്ച് അത് മാറും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ വലിയ പ്ലെയേഴ്സിനൊക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ വളരെ നീഷായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും സെയിൽ കിട്ടാനൊക്കെ. അപ്പം നമ്മളതിൻ്റെ മാർജിൻ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം, ഓക്കെ നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഒരു മാസം വിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ പിന്നെ ഇതിനകത്ത് നമ്മുടെ ചിലവൊക്കെ കഴിച്ചിട്ട് ഇപ്പം അഡ്വർടൈസിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് പിന്നെ അതിന് പുറമേയുള്ള ജി എസ് ടി അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് എത്ര രൂപയുടെ പ്രോഫിറ്റ് എത്ര പ്രോഡക്ട്സ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നൊരു കൃത്യമായ ധാരണ ഒരു മാത്സ് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, കയ്യിൽ അവസാനം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ ഫെയിലിയർ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് അഡ്വർടൈസിങ് കോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതിന് പുറമേയുള്ള മറ്റ് ചാർജസ് വേറെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം അറിയാം, നമുക്കറിയാം പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മളിത് ചെയ്യുന്ന. അതായത് നമ്മളിപ്പം നമ്മൾ എന്ത് ടെക്നോളജിയാണ് ഫോളോ ചെയ്യുന്നത് നമ്മളെ ചോയ്സാണ്. അതിൽ പല കാര്യങ്ങളുണ്ട് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പം ഇ കൊമേഴ്സ് ചെറിയ വെബ്സൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഷോപ്പിഫൈ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഷോപ്പിഫൈ ഉണ്ട്, വൂക്കൊമേഴ്സ് ഉണ്ട്. വൂക്കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രസ്സിൽ തന്നെ ഒരു പ്ലഗിൻ ആഡ് ചെയ്തിട്ടുള്ള ഇ കൊമേഴ്സ് ആക്കി മാറ്റുന്നതാണ് വൂക്കൊമേഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പം ഓപ്പൺ കാർട്ട് ഉണ്ട്, അങ്ങനെ മെജന്തോ ഉണ്ട്, അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഷോപ്പിഫൈയും വൂക്കൊമേഴ്സും ആണെന്ന് പറയാം. അപ്പം ഇപ്പം ഷോപ്പിഫൈയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സെയിലിൻ്റെ ഒരു പെർസെൻറ്റേജ് അതിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് അവർ എടുക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളിപ്പം വൂക്കൊമേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൂക്കൊമേഴ്സിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഇപ്പോൾ റൈസർ പേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും അവർക്കൊരു ചെറിയ പെർസെൻറ്റേജ് പോകും. അപ്പോൾ അതും നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പോകുന്നൊരു ഒരു എക്സ്പെൻസ് ആണെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഷോപ്പിഫൈ ആകുമ്പോൾ ഓക്കെ അവരുടെ ഒരു മന്ത്ലി ഫീ, പിന്നെ അവരുടെ പോകുന്ന ഒരു കമ്മീഷനിലുള്ള ഒരു ചെറിയൊരു എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേസമയം നമ്മളിപ്പം വൂക്കൊമേഴ്സ് ആണെങ്കിൽ നമ്മളെല്ലാം മാനുവലായിട്ട് സെറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ വെബ് ഹോസ്റ്റിംഗ്, ഡൊമൈൻ നെയിം, അല്ലെങ്കിൽ മറ്റേതിനും ഓബ്വിയസ്ലി ഡൊമൈൻ നെയിം ഒക്കെ പേ ചെയ്യണം. പക്ഷേ വൂക്കൊമേഴ്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ തന്നെ മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യണം. ഹോസ്റ്റിങ്ങിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഹോസ്റ്റിംഗ്, ഡൊമൈൻ നെയിം, എസ് എസ് എൽ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും അഡീഷണൽ പ്ലഗിൻ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു കോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഹോസ്റ്റിംഗ് വേണം, എത്ര കപ്പാസിറ്റിയുള്ള ഹോസ്റ്റിംഗ് വേണം, പിന്നെ എന്തെങ്കിലും അഡീഷണൽ പ്ലഗിൻസ് ഒക്കെ വേണോ, ഇപ്പോൾ വൂക്കൊമേഴ്സിന് ആഡ് ഓൺ ആയിട്ടുള്ള ഏതെങ്കിലും പ്ലഗിൻസ് ഒക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പെയ്ഡ് പ്ലഗിൻസ് ആണ്. അപ്പം അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കോസ്റ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് വെബ്സൈറ്റാണ്, എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഇതിൻ്റെയൊക്കെ കോസ്റ്റിൽ മാറ്റം വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ഫേസ്ബുക്ക്, ഗൂഗിൾ, അങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോംസിൽ ആൾക്കാർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ നിങ്ങളുടെ ഓഡിയൻസ് ഫുൾ ഇൻസ്റ്റഗ്രാമിലാണോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണോ, അപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്നുള്ളത് അതിനനുസരിച്ച് അവിടെ പൈസ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഓർഗാനിക് മാത്രം വെച്ചിട്ട് ഓക്കെ നമ്മൾ ഓർഗാനിക്കായിട്ട് ബിൽഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരിക്കരുത്. ഡെഫിനറ്റ്ലി പെയ്ഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഓർഗാനിക്കും ചെയ്യുക. ഇപ്പം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എസ് സിഒ ഒക്കെ ഡെഫിനറ്റ്ലി നല്ല കാര്യം. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എസ് സിഒയിലും വർക്ക് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ട്രാഫിക്കും കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കണ്ടൻറ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യുക. അതായത് ബ്ലോഗ്സ് എഴുതുക, ബ്ലോഗ്സ് പബ്ലിഷ് ചെയ്യുക, ബ്ലോഗ്സ് നിങ്ങളുടെ ഓഡിയൻസിന് പറ്റുന്ന രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സ് എഴുതുക, എന്നിട്ട് അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അത് ഓർഗാനിക്കായിട്ട് ഇപ്പം പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ നോക്കുക എസ് സിഒ ത്രൂ. പിന്നെ അതല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളുടെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക.
അങ്ങനെ ഓർഗാനിക്കായിട്ട് നിങ്ങളുടെ പേജസൊക്കെ ബിൽഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ബാക്ക് ലിങ്ക്സ് ബിൽഡ് ചെയ്യുക, അങ്ങനെ ഓർഗാനിക്കായിട്ട് ഒരു പ്രസൻസ് സെർച്ച് എഞ്ചിനിലൊരു പ്രസൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് പേഡ് അഡ്വർടൈസിംഗ് ആണോ ചെയ്യുന്നത്, നിങ്ങളുടെ ഇപ്പോൾ ഷോപ്പിംഗ് ആഡ്സ് ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പെയ്ഡ് ആണെങ്കിൽ, പെയ്ഡ് അഡ്വർടൈസിംഗ് ആണെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടാണ്, ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പം സെർച്ച് എഞ്ചിൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO ആണെങ്കിലും അത് ഗൂഗിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഗൂഗിൾ അൽഗോരിതം അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് ഒക്കെ ചിലപ്പോൾ ഡ്രോപ്പ് ആയി പോകാറുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ കൺട്രോളുള്ള ഒരു മാർഗമാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. കാരണം നമ്മളുടെ കയ്യിൽ 1000 പേര് അല്ലെങ്കിൽ 2000 പേരുടെ ഇമെയിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ അപ്ഡേറ്റ്സ് അവരൊക്കെ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു വളരെ നല്ല കാര്യമാണ്. അപ്പം ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ സഡൻലി ഫേസ്ബുക്കിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അഡ്വർടൈസിംഗ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് വി ഹാവ് കൺട്രോൾ, നമുക്ക് ഇമെയിൽസിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ട്. അത് നമ്മൾ ആ ഇമെയിൽ IDs ആൾക്കാർ നമ്മുടെ ഇമെയിൽ ലിസ്റ്റിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി അവർക്ക് നമുക്ക് ഇമെയിലിലൂടെ ഇമെയിൽ മാർക്കറ്റിംഗിലൂടെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓഫേഴ്സ് അവരെ അറിയിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ്സ് അവരായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഓർഗാനിക് പെയ്ഡും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗും കൂടെ ഫോക്കസ് ചെയ്താൽ അത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ഇ-കൊമേഴ്സ് സ്റ്റോറിന് നല്ലൊരു പ്രസൻസ് ബിൽഡ് ചെയ്യാനും അത് സഹായിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇമെയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫ്രീ ഇ ബുക്ക് ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീ ഇ ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഒരു ഫ്രീ ബി പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരുടെ ഇമെയിൽ ലിസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒബ്വിയസ്ലി അവർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഡെഫിനറ്റ്ലി ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ ഇമെയിൽ ID എന്തായാലും കളക്ട് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് എപ്പോഴും ഒരു ഇമെയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലൈക്ക് അവരെ ഒത്തിരി ബോധറിയാത്ത രീതിയിൽ മേ ബി ലൈക്ക് വീക്ക്ലി വൺസ് ഒരു അപ്ഡേറ്റ് സെൻഡ് ചെയ്യുക, ലൈക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എപ്പോഴും പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അയക്കണമെന്നില്ല, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അയക്കുക, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രൊമോഷൻസ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ കൂടുതലൊരു ഇൻഫോർമേറ്റീവ് സൈഡിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു നല്ല ക്വാളിറ്റി ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുക. പക്ഷേ അഗെയിൻ ബേസ്ഡ് ഓൺ യുവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ യുവർ നിഷാണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചും അതിൻ്റെ ഓഡിയൻസും കാര്യങ്ങളും അവർക്ക് എന്ത് കോണ്ടന്റ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വേരി ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെ മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇനിഷ്യലി തന്നെ നമ്മൾ ഈ സ്റ്റോറ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാം. ലൈക്ക് ഏതൊക്കെ ചാനലിലാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്രയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരാണ് എൻ്റെ ഓഡിയൻസ്, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ് എന്തൊക്കെയാണ്, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ കോണ്ടന്റ് എനിക്ക് എഴുതാൻ പറ്റും, പിന്നെ എന്ത് ഫ്രീക്വൻസിയാണ്. ലൈക്ക് ഇപ്പം ബ്ലോഗാണെങ്കിൽ ഞാൻ വീക്ക്ലി എത്ര ബ്ലോഗ് പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ആണെങ്കിൽ എത്ര സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഒരു പുതിയ ക്യാമ്പയിൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ഫുള്ള് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് ഓർഗാനിക് പെയ്ഡ് എല്ലാ സംഭവങ്ങളും അതിനകത്ത് വരണം. അപ്പം സ്റ്റോർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റോർ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ടെക്നോളജിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ്, നമ്മൾ ഷോപ്പിഫൈയിലാണോ അല്ലെങ്കിൽ വൂക്കമേഴ്സിലാണോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളൊരു ഡെവലപ്പറിനെ ഹയർ ചെയ്ത് ഓക്കെ, എനിക്കൊരു ഷോപ്പിഫൈ സൈറ്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വൂക്കമേഴ്സിലൊരു സൈറ്റ് ബിൽഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ വെറും ബ്ലൈൻഡായിട്ട് പോയിട്ട് എല്ലാം അവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് റിസർച്ച് ചെയ്ത് കുറച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മളൊരു എക്സ്പേർട്ടിനെ ഹയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും, നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി വായിച്ച കുറച്ച് നിങ്ങളുടെ നോളജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഓക്കെ ഇതാണോ എനിക്ക് പറ്റുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പം ഒബ്വിയസ്ലി അവരും നല്ലൊരു എക്സ്പേർട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയുന്നതിൽ കാര്യമുണ്ടോ നോക്കുക. അപ്പം നമ്മൾ കുറച്ച് നോളജ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ പറയുന്ന പോലെ ശരിയായിക്കോളുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി ആസ് എ ബിസിനസ് ഓണർ
നമുക്ക് നല്ലൊരു ധാരണ വേണം നിങ്ങളെ പ്രോഡക്റ്റിനെ പറ്റിയും ഒക്കെ. അത് അവർക്ക് ഒബ്വിയസ്ലി ഡെവലപ്പേഴ്സിന് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, അവരുടെ സൈറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, സൈറ്റിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഡെവലപ്പറിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഷോപ്പിഫൈയിൽ അല്ലെങ്കിൽ വൂക്കമേഴ്സിലൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റോർ ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റോറിൻ്റെ ആൾക്കാരുടെ യൂസർ എക്സ്പീരിയൻസിൽ ഫോക്കസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റോർ ഫാസ്റ്റ് ലോഡിംഗ് ആണ്, ലൈക്ക് സ്റ്റോർ ഞാൻ ഉദ്ദേശിക്കുന്ന ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഫാസ്റ്റ് ലോഡിംഗ് ആണോ, അല്ലെങ്കിൽ യൂസേഴ്സിന് വന്നിട്ട് ഒരു പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താനൊക്കെ വളരെ ഈസി ആണോ, അതൊക്കെ വളരെ ഏറ്റവും ഈസി ആയിട്ട് യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആയി പോരുത്. അവർക്ക് ഒരു പ്രോഡക്റ്റ് ഏതാണ്, നമ്മുടെ പ്രോഡക്ട്സൊക്കെ കാണാനും ഈസി ആയിട്ട് കാണാനും ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ FAQ സെക്ഷനിലും ഒക്കെ അഡ്രസ്സ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും, നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈറ്റിൽ. അപ്പോൾ ഒരാൾ ഒരു യൂസർ കസ്റ്റമറിൻ്റെ ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നിട്ട് ഓക്കെ ഞാനൊരു പ്രോഡക്റ്റ് നോക്കി പക്ഷേ എനിക്കിതൊന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പാടില്ല. നമ്മളെപ്പോഴും അവർക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനും അതിനുശേഷമുള്ള പേയ്മെൻറ്റിൻ്റെ ശേഷമുള്ള അപ്ഡേറ്റ്സും അവർക്ക് കൃത്യമായിട്ട് പോകണം. അതായത് പ്രോഡക്റ്റ് ഷിപ്പായോ, എപ്പോഴാണ് ഷിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോൾ ഡെലിവർ ആവും, അങ്ങനെയുള്ള പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് ടൈംലി ആയിട്ടുള്ള അപ്ഡേറ്റ്സ് സെൻഡ് ചെയ്യാനും, നമ്മുടെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്തു അല്ലെങ്കിൽ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനും കൊറിയർ ത്രൂ ട്രാക്ക് ചെയ്യാനുമുള്ള എല്ലാ ഓപ്ഷൻസും ഇപ്പം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു ഡെവലപ്പറോട് സംസാരിച്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ലൊരു ഇ കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്തിട്ട് നമ്മളൊരു നല്ല പ്ലാനിങ്ങിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രാഫിക് ബിൽഡ് ചെയ്യാനും സെയിൽ കൊണ്ടുവരാനും പറ്റും. അപ്പം സെയിൽ കൊണ്ടുവരുന്ന ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റിലും നമ്മൾ സോൾലി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ബേസ് ചെയ്തിട്ടാണ് സെയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളൊരു വൺ ഇയറിൻ്റെ മുകളിൽ വൺ ടു ഇയേഴ്സ് ആയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്തിട്ട് വളരെ ഒരു അറൌണ്ട് 4 lakhs ഒക്കെ ഒരു ചെറിയ സ്റ്റോറിൽ നിന്നൊക്കെ റവന്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയ സ്റ്റോർ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സീലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊരു കേസ് സ്റ്റഡി പോലെ ചെയ്യുന്നുണ്ട് ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു 4 lakh വരെയൊക്കെ മന്ത്ലി റവന്യൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫേസ്ബുക്ക് ആഡായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്ത കാര്യം, നമ്മൾ കുറേ ഫേസ്ബുക്കിൽ അഡ്വർടൈസ് ചെയ്തിട്ടും നമ്മൾ നല്ലൊരു ബ്രാൻഡ് പ്രസൻസും കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻഡ് പ്രസൻസ് ബിൽഡ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി നമ്മൾ ആഡ് സ്റ്റോപ്പ് ചെയ്തപ്പോഴും ഇഷ്ടം പോലെ ഓർഗാനിക് ഓർഡേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങി. ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്ത ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ പിന്നെയും വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓർഗാനിക് ആയിട്ട് തന്നെ നല്ലൊരു ബ്രാൻഡ് പ്രസൻസ് ആൾക്കാർ സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ലേറ്റർ ഒരു ഗുണമാണെന്ന് നമുക്ക് പറയാം. പിന്നെ കിട്ടുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊരു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ യൂസർ എക്സ്പീരിയൻസിൽ ഫോക്കസ് ചെയ്യുക, നല്ല ആൾക്കാർക്ക് നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുക സൈറ്റിൽ വരുന്ന ആൾക്കാർക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ മാർജിൻസും കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവുക. പിന്നെ അതുപോലെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് കോസ്റ്റ് എന്നൊക്കെ ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നോളജി, നിങ്ങൾ ഏത് ടെക്നോളജി, ലൈക്ക് ഷോപ്പിഫൈ ആണോ, വുക്കമേഴ്സ് ആണോ, എന്ത് പ്ലാറ്റ്ഫോമിലാണോ ബിൽഡ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് കുറച്ച് ഡെഫിനറ്റ്ലി നല്ലൊരു റിസർച്ച് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള സൈറ്റുകളൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അപ്പോൾ ഞാൻ ഇ കൊമേഴ്സ് റിലേറ്റഡ് വേറൊരു ഒരു കേസ് സ്റ്റഡി പോലെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുമായിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.